ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് ഓഗസ്റ്റ് മാസത്തിൻ്റെ ആദ്യ ദിനത്തിലെ പരിശുദ്ധ കുർബാന അർപ്പണത്തിനായിട്ടാണ് നമ്മളിപ്പോൾ ഒരുങ്ങുക. മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 15 നൊയമ്പ് ആരംഭവും ഇന്ന് തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ചും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വർഷിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. ഇന്നത്തെ കുർബാന മധ്യയുള്ള തിരുവചനം സ്വർഗീയ വിരുന്നിനെ കുറിച്ചുള്ളതാണ്. ആ സ്വർഗീയ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെല്ലാം പലവിധത്തിലുള്ള ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അകലുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർ കാളയെ വാങ്ങി, ചിലർ വിവാഹം കഴിച്ചു, മറ്റു ചിലർ വയൽ വാങ്ങി. ഇങ്ങനെ ഓരോരുത്തർക്കും പറയാനുണ്ട് പല ഒഴിവ് കഴിവുകളും. സ്നേഹമുള്ളവരെ, നമുക്കായി ഒരുക്കപ്പെടുന്ന സ്വർഗീയ വിരുന്ന് ഈ പരിശുദ്ധ കുർബാനയാണ്. ഈ പരിശുദ്ധ കുർബാന സാക്രമെൻ്റലി ഔദാശികമായിട്ട് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പോലും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേക അനുവാദത്തോടുകൂടി നമ്മൾ ആത്മീയമായിട്ട് ഈ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാൻ ഓൺലൈനിലൂടെ മാധ്യമങ്ങളിലൂടെ നമുക്ക് സാധിക്കുകയാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ ഈ സ്വർഗീയ വിരുന്ന് അനുഭവിക്കുവാൻ ക്ഷണിക്കപ്പെട്ടിട്ടും പലവിധത്തിലുള്ള ഒഴിവ് കഴിവുകൾ നമ്മളും പറഞ്ഞു പോകുന്ന അവസ്ഥകളുണ്ട്, അവസരങ്ങളുണ്ട്. തമ്പുരാൻ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നതാണ് ഈ വിരുന്ന്. അതുകൊണ്ട് തന്നെ ഈശോയോടൊപ്പം ഭക്ഷിച്ചു കൊണ്ടിരുന്ന ഒരുവൻ പറയുകയാണ്, സ്വർഗത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ, സ്വർഗത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് പറയുക. നമ്മുടെ ഓരോരുത്തരെയും ലക്ഷ്യം ഇതാണ്. നമ്മുടെ അനുദിന ജീവിതത്തിലെ ഓരോ ആത്മീയ കൃത്യങ്ങളും ഈ സ്വർഗീയ ഭവനത്തിലെ വിരുന്നിൽ പങ്കുകാരാകുവാനായിട്ടുള്ള ആഗ്രഹവും തീക്ഷ്ണതയും വിശ്വാസവും ബോധ്യവും നമ്മളിൽ ഉണർത്തണം, ജനിപ്പിക്കണം. നമുക്ക് കരങ്ങൾ കൂപ്പാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഈ മാസത്തിൻ്റെ ഈ ആദ്യ ദിനം നന്ദിയോടുകൂടി നമുക്ക് നമ്മളെ തന്നെ അർപ്പിക്കാം. അവിടുത്തെ പരിപാലന, അവിടെ നമ്മോട് കാണിച്ച കാരുണ്യം, അവിടെ നമ്മോട് കാണിച്ച സ്നേഹം, എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ടും ഈ ദിനങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ അവിടെ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് അവിടുത്തെ ആരാധിച്ചുകൊണ്ടും തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും കർത്താവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ടും ഈ സ്വർഗീയ വിരുന്നിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ സ്വർഗീയ വിരുന്നിൽ കൃതജ്ഞതയോടുകൂടി പങ്കുചേരുന്നവരുണ്ട്. അതുപോലെ തങ്ങളുടെ പ്രത്യേകമായ ചില നിയോഗങ്ങൾക്ക് വേണ്ടി ഈ ബലി കാഴ്ചവെക്കുന്നവരുണ്ട്. താങ്ക്സ് ഗിവിങ് സ്പെഷ്യൽ ഇൻറ്റൻഷൻസ് സമർപ്പിക്കുന്ന നിഖിൽ റാഫി, ലയ വർഗീസ്, എ ഡിവോട്ടി ആൻഡ് ഫാമിലി, അജിത് ജോസ്, മെറിൻ ദേവസി, തോമസ് ആൻഡ് സിസി, രാജു ജേക്കബ് ആൻഡ് ഫാമിലി, ജാനറ്റ് ജോസഫ്, ഇവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. കൂടാതെ പരേതരായിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ നമ്മൾ അർപ്പിക്കുകയാണ്. ഫിലോമിന പോൾ, നട്ടേക്കാടൻ കുഞ്ഞിപ്പാലു, റോസമ്മ മാത്യു, റോസി ദേവസ്യക്കുട്ടി, കൊച്ചു ത്രേസ്യ വർഗീസ്, സൈമൺ ഡി നാടാർ, ജോസഫ് ഫെർണാണ്ടസ്, ഓൾ ദ ഡിപ്പാർട്ടർ സോൾസ് ഫ്രം ആനിത്തോട്ടത്തിൽ ആൻഡ് മഞ്ഞക്കാലയിൽ ഫാമിലീസ്, കൊച്ചുറാണി ജോസ്, ത്രേസ്യാമ പൈലി, ഓൾ ദ ഡിപ്പാർട്ടർ സോൾസ് ഇൻ പെർഗട്രി, ഫ്രാൻസിസ് ചൂണ്ടൽ, ട്രീസ വർഗീസ്, ഓൾ ദ ഡിപ്പാർട്ടർ സോൾസ് ഫ്രം പൂതക്കാട്ടിൽ ഫാമിലി, റോസ വർക്കി. ഈ സഹോദരങ്ങളുടെ ആത്മശാന്തിക്ക് വേണ്ടിയും ഈ ബലിയിൽ നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ലഭിച്ച കൽപ്പനയനുസരിച്ച് ഈ കുർബാന ആരംഭിക്കാം. മിശിഹായുടെ കൽപ്പനയനുസരിച്ചാണല്ലോ നാം ഇത് അർപ്പിക്കുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്കാവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിൻ്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ സകലേശ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ, നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനും എന്നെന്നും. ജനരാശികളുടെ മധ്യേ ഞാൻ നിൻ സ്തുതി ഗീതം പാടിയിടും, വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. താതനും അതുപോലാത്മജനും റൂഹാക്കും സ്തുതി എന്നേക്കും, ആദ്യം മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സഹോദരരെ, നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവിൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം, അധ്യായം 2, വാക്യങ്ങൾ 1 മുതൽ 8 വരെ. എൻ്റെ സഹോദരരെ, മഹത്വപൂർണനും നമ്മുടെ കർത്താവുമായ ഈശോമിശിഹായിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷഭേദം കാണിക്കരുത്. നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണമോതിരമണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരു മനുഷ്യനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നു എന്നിരിക്കട്ടെ. നിങ്ങൾ മോടിയായ വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായി ഇരിക്കുക എന്ന് പറയുന്നു. പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്ന്, എൻ്റെ പാദപീഠത്തിനടുത്ത് ഇരിക്കുക എന്നോ പറയുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങളുടെ വിധികർത്താക്കളാവുകയുമല്ലേ ചെയ്യുന്നത്? എൻ്റെ പ്രിയ സഹോദരരെ, ശ്രവിക്കുവിൻ. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ? എന്നാൽ നിങ്ങൾ പാവപ്പെട്ടവനെ അപമാനിച്ചിരിക്കുന്നു. സമ്പന്നരല്ലേ
നിങ്ങളെ ദണ്ഡിപ്പിക്കുന്നത്, അവരല്ലേ നിങ്ങളെ ന്യായാസനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത്, അവരല്ലേ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ നല്ല നാമം ദുഷിപ്പിക്കുന്നത്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ലിഖിതത്തിലെ രാജകീയ നിയമം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസ്മരിക്കുന്നുവെങ്കിൽ ഉത്തമമായി പ്രവർത്തിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 14 വാക്യങ്ങൾ 15 മുതൽ 24 വരെ. അവനോട് ഒപ്പം ഭക്ഷണത്തിരുന്നവരിൽ ഒരുവൻ ഇത് കേട്ട് അവനോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, ഒരുവൻ ഒരിക്കൽ ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴിവ് കഴിവ് പറയുവാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു, എന്നെ ഒഴിവാക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 കോടി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കുവാൻ പോകുന്നു, എനിക്ക് ഒഴിവ് തരണം എന്ന് അപേക്ഷിക്കുന്നു. മൂന്നാമതൊരുവൻ പറഞ്ഞു, എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. ആ ദാസൻ തിരിച്ചു ചെന്ന് യജമാനനെ വിവരം ധരിപ്പിച്ചു. ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞു, നീ വേഗം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. അനന്തരം ആ ദാസൻ പറഞ്ഞു, യജമാനനെ, നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു, ഇനിയും സ്ഥലമുണ്ട്. യജമാനൻ ദാസനോട് പറഞ്ഞു, നീ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക. എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായെ, നിൻ്റെ ദിവ്യരഹസ്യത്താൽ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിൻ്റെ ദിവ്യ ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് നിൻ്റെ ജനത്തിന് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിൻ്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലിത്തയെയും ഞങ്ങളുടെ രൂപതധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മേലധ്യക്ഷന്മാരെയും അവരുടെ സഹശുശ്രൂഷികളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിവിധ സഭകൾക്കിടയിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏക സത്യവിശ്വാസത്തിൽ അവയെ പരിപോഷിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കൊറോണ വൈറസ് മൂലം ദുരിതമനുഭവിക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും സൗഖ്യമാക്കണമേ എന്നും രോഗി പരിചരണത്തിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ എന്നും എത്രയും വേഗം ഇതിനൊരു പ്രതിവിധി കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദൈവരാജ്യത്തിന് സാക്ഷികളായി തീർന്ന മിശിഹായിൽ ലോകത്തെ നവീകരിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ.
നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരുക്ക ശുശ്രൂഷ ചെയ്യുകയാണ് ഈ സമയം. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയവും ഭൗതികവുമായ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈ അപ്പത്തോടും വീഞ്ഞിനോടും ചേർത്ത് കാഴ്ചവെക്കുവാനായിട്ട് കരങ്ങൾ കൂപ്പി നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏക മനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീക്ഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ എന്നും എപ്പോഴും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തൻ്റെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഓർമ്മ ആചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശിഹായുടെ സ്വർഗത്തിൽ നിന്നുമുള്ള മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ പീഠത്തിന്മേൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ സജ്ജീകരിക്കപ്പെടുന്നു. അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാ മറിയത്തിൻ്റെയും നീതിമാനായ മാർയോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദി മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രൻ്റെ സ്ലീഹന്മാരെ, ഏകജാതൻ്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേനാമേനെന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർത്തോമസ് ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിൻ്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, തുടർന്ന് വരുന്ന പ്രാർത്ഥനയിൽ ശുശ്രൂഷി നമ്മളെ അനുസ്മരിപ്പിക്കാറുണ്ട്. ഇതാ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സഭയിലെ അധ്യക്ഷന്മാരെ, സഭാധികാരികൾ, പാത്രിയർക്കിസ്മാരെ, മെത്രാന്മാരെ, നമ്മുടെ പിതാക്കന്മാരെ, പുരോഹിതന്മാരെ, ശുശ്രൂഷികളെ, എല്ലാവരെയും ഓർക്കണം. ബ്രഹ്മചാരികളെ ഓർക്കണം. കന്യകകളെ ഓർക്കണം. നമ്മുടെ മാതാപിതാക്കന്മാരെയും പുത്രി പുത്രന്മാരെയും സഹോദരി സഹോദരന്മാരുടെ എന്നിവരുടെ ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്നാണ് പറയുക. അതുപോലെ മിശിഹാ
കർത്താവായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ ഈ ലോകത്തിൽ നിന്ന് മരിച്ചുപോയ ഈ ലോകം വിട്ട് വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ എന്നാണ് തുടർന്ന് വരുന്ന ആ ശുശ്രൂഷയുടെ പ്രാർത്ഥനയിലുണ്ടാകാറ്. ഇന്ന് നമുക്ക് ശുശ്രൂഷയില്ലാത്തതുകൊണ്ട് ആ പ്രാർത്ഥന ചൊല്ലുന്നില്ല. പക്ഷേ ഈ സമയം നിങ്ങളെല്ലാവരും കരങ്ങൾ കൂപ്പി നിന്ന് കണ്ണുകളടച്ച് ആ ഒരു ശുശ്രൂഷയുടെ ആ പ്രബോധനം നമ്മളെ ഓർമ്മപ്പെടുത്തൽ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവേ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കൃപാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്കുയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് ശംശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, ആരാധ്യനായ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. അത് ന്യായവും യുക്തവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനികോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൗവ്യന്മാരോടും ശ്രാപ്പ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ബലവാനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അവിടുത്തെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന, ദാവീദിന്റെ പുത്രന് ഓശാന. കർത്താവിൻ്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ അനുഗ്രഹീതനാകുന്നു. ഉന്നതങ്ങളിൽ ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു.
അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടെ നിന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോവാൻ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, തുടർന്ന് പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും ശക്തമായ ഇൻ്റർസെഷൻ പ്രയർ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് ഇതാ നമ്മൾ പ്രവേശിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതർ, അൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ ഇന്ന് പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും നിശബ്ദമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ,
അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാ മറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്നകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് തിരുസന്നിധിയും നിൽക്കുന്നു. ഞങ്ങളുടെ നാഥൻ രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്ന അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേഖത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോമിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോധൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടും അപ്പം ഞാൻ. സ്നേഹമുടനെ കൈക്കൊള്ളോൻ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ. സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും
അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവെ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവെ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവെ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവെ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ഈ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതനായ ദൈവമേ, അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോട് വന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. കർത്താവായ മിശിഹായ, ഞാൻ അയോഗ്യനെങ്കിലും നിന്റെ അനുഗ്രഹങ്ങളുടെ നിക്ഷേപം ഇതാ എൻ്റെ കരങ്ങളിൽ. നിന്റെ കാരുണ്യത്താൽ ദാനമായി ഞാൻ സ്വീകരിക്കുന്ന ഭയഭക്തിജനകമായ ഈ രഹസ്യത്തിൻ്റെ ശക്തി വിശേഷം എന്നിൽ പ്രകടമാക്കണമേ. സ്വർഗീയ മണവാള, നിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർക്ക് നിന്റെ അമൂല്യമായ രക്തത്തിൻ്റെ കാസ നീ സജ്ജമാക്കി. അതിൽ നിന്നും പാനം ചെയ്യുവാൻ പാപിയായ എന്നെയും അനുവദിച്ചു. നിന്റെ അവർണനീയമായ സ്നേഹത്തിന് നെയ്ക്കും സ്തുതി. ആമേൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, കരങ്ങൾ കൂപ്പാം. ഇപ്പോൾ അരൂപിക്കടുത്ത ദിവ്യകാരുണ്യ സ്വീകരണത്തിനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. സ്വർഗീയ വിരുന്നൊരുക്കി ക്ഷണിക്കപ്പെട്ടവരെ വിളിച്ചു കൊണ്ടുവരുവാൻ അയച്ച ആ തമ്പുരാൻ്റെ അതേ സ്നേഹമാണ് ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുക. നമ്മെ ഓരോരുത്തരെയും അവിടുന്ന് മാടി വിളിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പൈതലെ, പ്രിയപ്പെട്ട കുഞ്ഞെ, ഇതാ അരൂപിയിൽ നിന്റെ ഹൃദയത്തിലേക്ക് നീ വിളിക്കുന്ന, നീ വിശ്വാസത്തോടും ആഗ്രഹത്തോടും കൂടി ക്ഷണിക്കുന്നതനുസരിച്ച് നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ ഹൃദയത്തിലേക്ക് ഇതാ ഞാൻ കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. അരൂപിക്കെടുത്ത ദിവ്യകാരുണ്യ പ്രാർത്ഥന ഇപ്പോൾ സ്ക്രീനിൽ നോക്കി എല്ലാവരും ചൊല്ലാനായിട്ട് പരിശ്രമിക്കുക.
പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താണ് സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണ്ണനീയമായ ഈ ദാനത്തെക്കുറിച്ച് കർത്താവെ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിൻ്റെ പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൻ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാം. തുടർന്ന് വിശുദ്ധ തോമാസ്ലിഹയുടെ മാധ്യസ്ഥ്യം നമ്മൾ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നൊവേനയിൽ പങ്കുചേരുകയാണ്. ഈ നൊവേനയിൽ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളോടൊപ്പം തന്നെ ഇന്ന് വിശുദ്ധ തോമാസ്ലിഹയുടെ മാധ്യസ്ഥം വഴി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും അതുപോലെ വിശുദ്ധൻ്റെ മാധ്യസ്ഥത്തിനായിട്ട് പ്രത്യേക നിയോഗങ്ങൾ അർപ്പിച്ചുകൊണ്ടും പ്രശാന്ത് ജോസഫ്, ജിൻസി ജോർജ്, നിഖിൽ റാഫി, ലയ വർഗീസ് ഇവരെ പ്രത്യേകം സമർപ്പിക്കുകയാണ്. ഇവരുടെ നിയോഗങ്ങളെ സമർപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിക്കുന്നു. അവയ്ക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ ദാസനായ മാർ തോമാസ്ലിഹായെ, ഭാരതത്തിൻ്റെ അപ്പോസ്തോലനും ഞങ്ങളുടെ പിതാവുമായി നൽകിയതിന് അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ സ്ലിഹായുടെ കാലടികൾ പിഞ്ചെന്ന് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ആമേ. ക്രിസ്തുവിൻ്റെ ആഹ്വാനം ശ്രവിച്ച മാത്രയിൽ ഗ്ലീലായിലെ കടലോരങ്ങളിൽ വെച്ച് വലയും വഞ്ചിയും ഉപേക്ഷിക്കുകയും മാതാപിതാക്കന്മാരെ പരിത്യജിക്കുകയും ചെയ്തുകൊണ്ട് സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിത്തിരിച്ച മാർ തോമാസ്ലിഹായെ, ദൈവഹിതം മനസ്സിലാക്കി അനുദിന ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. നന്മ ചെയ്തുകൊണ്ട് സഞ്ചരിച്ച ദിവ്യഗുരുവിനെ, മരണം വരെ അനുധാവനം ചെയ്ത സ്ലിഹായെ, ഏതൊരു പ്രതിസന്ധിയിലും ക്രിസ്തുവിനെ പിൻചൊല്ലുവാനും ക്രിസ്തുവിനെ സാക്ഷികളാകുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേ. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി അപകട സാഹചര്യങ്ങളിൽ പോലും ധീരമായി മുന്നോട്ട് വന്നുകൊണ്ട് മറ്റു ശിഷ്യന്മാർക്ക് ചൈതന്യം നൽകിയ തോമാസ്ലിഹായെ, സഭയ്ക്കുണ്ടാകുന്ന പ്രതിസന്ധികളിൽ സഭയോടൊത്തു നിലകൊള്ളുവാനും മറ്റുള്ളവർക്ക് മാതൃകയായി വർത്തിക്കുവാനും ഞങ്ങളെ കഴിവുള്ളവരാക്കണമേ. നമുക്കും അവിടത്തോടുകൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യനാഥനെ അനുധാപനം ചെയ്ത അങ്ങ് ക്രിസ്തുവിനു വേണ്ടി രക്തം ചിന്തി മരിക്കുന്നതിന് പോലും ഞങ്ങളെ സന്നദ്ധരാക്കണമേ ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഉത്ഥാനം ചെയ്ത കർത്താവിനെ കാണാതെയും സ്പർശിക്കാതെയും വിശ്വസിക്കുകയില്ലെന്ന് പറഞ്ഞ സ്ലിഹായെ, ദിവ്യഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് സംശയഗ്രസ്തർക്ക് അങ്ങ് മാർഗദീപമായി. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ പ്രേരിതനായി
അവിടത്തേക്ക് വേണ്ടി ആത്മാക്കളെ നേടുവാൻ ഭാരതത്തിൽ വന്ന അങ്ങ് അവസാനത്തുള്ള രക്തവും ചിന്തി വിശ്വാസത്തെ പ്രതി മരിച്ചുവല്ലോ. അങ്ങയുടെ മാതൃകയെ അനുകരിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസം ഏറ്റുപറയുവാനും ക്രിസ്തുവിൽ സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദി മുതൽ എന്നേക്കും ആമേൻ. തുടർന്ന് നമ്മൾ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോൾ കൊറോണ വൈറസ് മൂലം രോഗികളായി കഴിയുന്ന ഒരുപാട് പേര് നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകാം, നമ്മുടെ പ്രിയപ്പെട്ടവരിലും ബന്ധുമിത്രാദികളും അയൽവാസികളിലൊക്കെയുണ്ട്. നമ്മളവരെ എല്ലാം സമർപ്പിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട കൊച്ചച്ഛൻ ജിതിനച്ഛനെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടാതെ നമ്മുടെ ഇടവകയിൽ ഇപ്പോൾ രോഗികളായി കൊറോണ ദുരിതത്തിൽ കഴിയുന്ന ബാധിച്ച് കഴിയുന്ന പല വ്യക്തികളുണ്ട്. അതിലൂലം വേദനിച്ച് കഴിയുന്ന കുടുംബങ്ങളുണ്ട്. ലോകമെമ്പാടുമുള്ള സകലരെയും വിശുദ്ധൻ്റെ മാധ്യസ്ഥനും അതുപോലെ തന്നെ കർത്താവിൻ്റെ ശക്തമായ ഇടപെടലിനും കർത്താവിൻ്റെ കരുണയ്ക്കും വേണ്ടി നമ്മളിതാ സമർപ്പിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും രോഗാവസ്ഥകളെ സമർപ്പിക്കാം. കൂടാതെ നമ്മളെ ഇന്ന് ബന്ധിച്ചിട്ടിരിക്കുന്ന പലവിധത്തിലുമുള്ള ബന്ധനങ്ങളിൽ നിന്നുള്ളൊരു മോചന പ്രാർത്ഥന ആണ് തുടർന്ന് ചൊല്ലാനായിട്ട് പോവുക. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളെയും ഇപ്പോൾ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ് മോചനം തരും. നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾക്ക് ഈ വരം ദാനമായി ലഭിച്ചു, ദാനമായി നിങ്ങളും കൊടുക്കുവിൻ എന്നരുളി ചെയ്തുകൊണ്ട് ജനങ്ങളുടെ മധ്യത്തിലേക്ക് അപ്പസ്തോലന്മാരെ അയച്ച മിശിഹ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആത്മീയമായ എല്ലാ ബലഹീനതകളിലും രോഗങ്ങളിലും നിന്ന് നിങ്ങൾ വിമുക്തരാകട്ടെ. എല്ലാ പ്രലോഭനങ്ങളിലും പൈശാചിക പ്രേരണകളിലും നിന്ന് നിങ്ങൾ വിമോചിതരാകട്ടെ. ശാരീരികമായ എല്ലാ വേദനകളും രോഗങ്ങളും നിങ്ങളെ വിട്ടുമാറട്ടെ. ഇനിയും സഹനം വഴി നിങ്ങളുടെ ജീവിത വിശുദ്ധീകരണമാണ് ദൈവതിരുമനസ്സെങ്കിൽ എല്ലാ വേദനകളും ആകുലതകളും ക്ഷമയോടെ സഹിക്കുവാനുള്ള ശക്തി ദൈവം നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതം ഒരു ദഹന ബലിയായി പരമപിതാവിന് കാഴ്ചവെക്കുവാനുള്ള അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. രോഗികളെ സൗഖ്യമാക്കിയ നമ്മുടെ കർത്താവ് ശംസികായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയമുള്ളവരെ, തുടർന്ന് വിശുദ്ധ തോമാസ്ലിഹയുടെ മാധ്യസ്ഥം നമ്മൾ യാചിക്കുകയാണ്. നമുക്ക് തോമാസ്ലിഹയുടെ മാധ്യസ്ഥതയാൽ ഇതിനോടകം ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നമുക്കിപ്പോൾ ദൈവത്തിന് നന്ദി പറയാം. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ വിശുദ്ധ തോമാസ്ലിഹയുടെ മാധ്യസ്ഥ വഴിയായി സമർപ്പിച്ചുകൊണ്ട് നിശബ്ദതയിൽ അല്പസമയം നമുക്ക് ചിലവഴിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരക്ഷകനായ മിശിഹായേ, അങ്ങയുടെ ശിഷ്യന്മാരിൽ ഒരുവനായി തോമാസ്ലിഹയെ അങ്ങ് വിളിച്ചതിനും ഭാരതത്തിൻ്റെ അപ്പോസ്തോലനും ഞങ്ങളുടെ പിതാവുമായി അവിടത്തെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ചതിനും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയോടുള്ള സ്നേഹാതിരേകത്താലും ആത്മാക്കളെക്കുറിച്ചുള്ള തീക്ഷ്ണതയാലും എല്ലായിടത്തും സുവിശേഷം പ്രസംഗിക്കുകയും അവർ നിങ്ങളായ ക്ലേശങ്ങൾ സഹിച്ച് രക്തസാക്ഷിയും മകുടം ചൂടുകയും ചെയ്ത വിശുദ്ധനെ ഞങ്ങൾ സ്തുതിക്കുന്നു. രോഗികളെ സുഖപ്പെടുത്തുവാനും ദുഃഖമനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാനും പാപികളെ മോചിക്കുവാനും പിശാചുബാധിതരെ സൗഖ്യമാക്കുവാനും എല്ലാവരിലും ദൈവസ്നേഹം വളർത്തുവാനും വേണ്ടി ജീവിതകാലം മുഴുവൻ വ്യയം ചെയ്ത വിശുദ്ധൻ്റെ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന സാധിച്ചു തരണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സുവിശേഷം പ്രസംഗിക്കുവാനും സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനുമായി സ്ലിഹന്മാരെ വിളിച്ച മിശിഹായെ നമുക്ക് സ്തുതിക്കാം. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ദൈവരാജ്യം പ്രചരിപ്പിച്ച വിശുദ്ധ തോമായെ നമുക്ക് അനുകരിക്കാം. ദൈവിക ആഹ്വാനങ്ങൾ ചെവിക്കൊള്ളുവാനും ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും ദൈവം നിങ്ങളെ പ്രാപ്തരാക്കട്ടെ. വിശ്വാസം സംരക്ഷിക്കുവാനും സന്മാർഗത്തിൽ ചരിക്കുവാനും നിങ്ങൾക്ക് ഇടയാകട്ടെ. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും നിങ്ങൾ സംരക്ഷിതരാകട്ടെ. എല്ലാവിധ രോഗങ്ങളിലും
ആകുലതകളിൽ നിന്ന് നിങ്ങൾ വിമോചിതരാകട്ടെ. നിർമ്മലമായ ആത്മാവോടും ആരോഗ്യമുള്ള ശരീരത്തോടും കൂടെ സൗഭാഗ്യകരമായ ജീവിതം നയിക്കുവാനും ഭാഗ്യപ്പെട്ട മരണം വഴി ദൈവത്തെ കണ്ട് ആനന്ദിക്കുവാനും നിങ്ങൾക്കിടയാകട്ടെ. വിശുദ്ധ തോമാസ്ലിഹയെ നമുക്ക് പിതാവായി നൽകിയ നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും എല്ലാം പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും എല്ലാവർക്കും സ്വർഗീയ വരങ്ങൾ നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ നല്ല ഒരു സായാഹ്നം ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിതിനച്ചൻ സുഖം പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നാളെ ഞായറാഴ്ച നമുക്ക് ഇവിടെ നിന്നും പരിശുദ്ധ കുർബാന ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഞാൻ മാത്രമേ ഉള്ളൂ. പള്ളിയിലേക്ക് ആർക്കും വരാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ നാളെ നിങ്ങൾ മറ്റേതെങ്കിലും കുർബാന കാണുവാനായിട്ട് പങ്കെടുക്കുവാനായിട്ട് പരിശ്രമിക്കുക. കല്യാൺ ഈസ്റ്റിൽ നിന്നുള്ള സെൻറ്റ് ബർത്തലോമിയോ പള്ളിയിൽ നിന്നുള്ള കുർബാനയുടെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതുകൂടാതെ നമ്മുടെ രൂപത കാത്തലിക് ഫോക്കസിൻ്റെ ലിങ്കും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ അത് നിങ്ങളുടെ സമയമനുസരിച്ച് ഏതെങ്കിലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കൊന്ന് ചേർന്ന് ത്രിയേക ദൈവത്തെ പാടി സ്തുതിക്കാം. അവിടുത്തെ ആരാധിച്ച് നമുക്ക് മുഖത്തപ്പെടുത്താം. ഇത് അനുഗ്രഹത്തിൻ്റെ സമയമാണല്ലോ. ദിവ്യകാരുണ്യനാഥൻ നമ്മെ കാണുന്ന, നമ്മൾ അവിടുത്തെ കാണുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങൾ കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ടും ആരാധിച്ചുകൊണ്ടും നമുക്ക് അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കാം. സ്തുതി പാടും ആത്മാവിൽ വാഴും ഈശോയ്ക്ക്, അൾത്താരയിൽ വരം തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്, ആരാധനയുടെ പൊൻചിറ ാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയെ ഒന്ന് നോക്കാം. അവിടുത്തെ സ്നേഹത്തോടുകൂടി നോക്കിക്കാണാം. അവിടെ നിന്ന് നമ്മെ നോക്കുന്ന സമയമാണ്. കാരണം കർത്താവിനെല്ലാം അറിയാം. അവിടുത്തേക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മുഴുവനും അറിയുന്നവൻ അവിടെ നിന്ന് മാത്രമാണ്. ഈ ലോകത്തിൽ നിന്റെ കൂടെയുള്ള ജീവിത പങ്കാളിയോ, നിന്റെ മക്കളോ, നിന്റെ മാതാപിതാക്കളോ, നിന്റെ സഹോദരങ്ങളോ, നിന്നെ ജീവനതുല്യം സ്നേഹിക്കുന്നു എന്ന് പറയുന്ന സുഹൃത്തുക്കൾക്ക് പോലുമോ നിന്നെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല.
എന്നാൽ നിന്നെ പൂർണ്ണമായും അറിയുന്ന നിന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്ന നിന്റെ തമ്പുരാൻ ഈ പരിശുദ്ധ കുർബാനയിൽ തിരുവോസ്തിയിലുണ്ട്. അവിടെ നിന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നിന്നെ അറിയുന്ന നിന്നെ കാരുണ്യത്തോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. അതുകൊണ്ട് തന്നെ ആ ഈശോയെ നീയും ഒന്ന് നോക്കുക, സ്നേഹത്തോടെ നോക്കുക, സന്തോഷത്തോടുകൂടി നോക്കുക, കർത്താവിന് നന്ദി പറയുക. ഈശോയെ നന്ദി, ഈ മാസത്തിൻ്റെ ആദ്യ ദിനം നിൻ പരിശുദ്ധ ബലിയിൽ പങ്കുചേർന്ന് നിൻ്റെ മുൻപിലായിരിക്കുവാൻ എനിക്ക് ലഭിച്ച കൃപയെ ഓർത്ത്, അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഈ പരിശുദ്ധ കൂദാശയിൽ ഈ തിരുവോസ്തിയിൽ ജീവിക്കുന്ന ദൈവമായി നീ കടന്നു വന്നിരിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്. കർത്താവേ, നിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാൻ, നിൻ്റെ സാന്നിധ്യം ഇന്ന് എനിക്ക് അനുഭവമാകുവാൻ എൻ്റെ ഹൃദയത്തെ അവിടുന്ന് തുറക്കണമേ. എൻ്റെ കണ്ണുകൾക്ക് ഇന്ന് മങ്ങലേറ്റിട്ടുണ്ട്, എൻ്റെ ആന്തരിക നയനങ്ങൾ ഇന്ന് മൂടപ്പെട്ടിട്ടുണ്ട്, എൻ്റെ ഹൃദയം ഇന്ന് മന്ദീഭവിച്ചിട്ടുണ്ട്. അങ്ങയെ കാണുവാനും അങ്ങയെ അനുഭവിക്കുവാനും കഴിയാത്ത വിധത്തിൽ എനിക്കിന്ന് ആത്മീയ അനുഭവം ലഭിക്കാതെ പോകുന്നുണ്ട്. കർത്താവേ, നീ എന്നോട് കരുണ കാണിക്കണം, എൻ്റെ ഹൃദയത്തിൽ നീ ഇന്ന് കടന്നു വരണം, എൻ്റെ കണ്ണുകളെ ഇന്ന് തുറന്നു തരണം, എൻ്റെ ഹൃദയത്തിൽ നിന്നെ അനുഭവിക്കുവാൻ ഇന്ന് എനിക്ക് കൃപ തരണം. കർത്താവേ, അതുമാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ പൂർണ്ണമായും അറിയുന്ന കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഞാനിതാ ആയിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒന്ന് ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ദിവ്യകാരുണ്യ ഈശോയെ, ഞാനങ്ങയെ ആരാധിക്കുന്നു. എല്ലാവരും ഏറ്റു പറയുക, ഞാനങ്ങയെ സ്തുതിക്കുന്നു, ഞാനങ്ങയെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ഈശോയെ, എന്നെ അറിയുന്ന കർത്താവേ, മറ്റാരും എന്നെ അറിയുന്നില്ലെങ്കിലും എന്നെ പൂർണ്ണമായി അറിയുന്ന കർത്താവേ, ഞാനിതാ നിൻ്റെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണമേ, കർത്താവെ കരുണയായിരിക്കണമേ, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ കുടുംബത്തോട് കരുണയായിരിക്കണമേ. ഈശോയെ നന്ദി, കർത്താവേ നന്ദി, അങ്ങയെ സ്തുതിക്കുന്ന ദൈവമേ, അങ്ങയുടെ കരുണയോർത്ത് നന്ദി പറയുന്നു കർത്താവേ, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമ്മളെ പൂർണ്ണമായും അറിയുന്ന കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ഏറ്റവും സന്തോഷത്തോടുകൂടെ ആയിരിക്കാം. വചനം എപ്രകാരമാണ് ഇത് നമ്മൾ എന്ന് നമ്മളോട് സംസാരിക്കുന്നതെന്ന് നമുക്ക് ശ്രവിക്കാം. നമ്മുടെ ആന്തരിക നയനങ്ങളെ തുറന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് നമുക്കിപ്പോൾ ആയിരിക്കാം. ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ ആയിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വചനത്തിൽ നമ്മൾ പല അനുഭവങ്ങളും കാണുന്നുണ്ട്. കർത്താവ് എങ്ങനെയാണ് മനുഷ്യനെ അറിയുന്നത്, കർത്താവ് എങ്ങനെയാണ് തൻ്റെ ചുറ്റിലും നടക്കുന്നത് അറിയുന്നത് എന്ന് വചനത്തിലൂടെ പറയുന്നുണ്ട്. അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് എഴുന്നേറ്റ് വന്ന നത്താനിയൽ ഗുരുവിനെ നോക്കി വിസ്മയം കൊള്ളുന്നത് നമ്മൾ കാണുന്നു. അവിടെ നത്താനിയൽ ഈശോയോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ എങ്ങനെയാണ് അറിയുന്നത്? അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നീ ആയിരുന്നപ്പോൾ തന്നെ നിന്നെ അറിഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ നോക്കിക്കൊണ്ട് അത്ഭുതത്തോടുകൂടി നത്താനിയൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നീ എന്നെ എങ്ങനെ അറിയുന്നു? പ്രിയമുള്ളവരെ, നമുക്കും കർത്താവിനോട് ചോദിക്കാം, കർത്താവേ, ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നീ എന്നെ എങ്ങനെ അറിയുന്നു? നീ എല്ലാം അറിയുന്നു എന്ന് എനിക്കറിയാം. വീണ്ടും നമ്മൾ വചനത്തിൽ വായിക്കുന്നു, യാക്കോബിൻ്റെ കിണറ്റിനരികെ ഒരു പെൺകുട്ടി അത്ഭുതപ്പെടുന്നുണ്ട്, ഇവൻ എങ്ങനെ എൻ്റെ ചരിത്രം അറിഞ്ഞു, ഇവൻ എങ്ങനെയാണ് എൻ്റെ പഴയകാല ജീവിതം അറിയുന്നത്. നമ്മൾ കാണുന്നുണ്ട്, യാക്കോബിൻ്റെ കിണറിനരികെ സമരിയാക്കാരി സ്ത്രീ കടന്നു വരുമ്പോൾ അവിടുന്ന് പറയുന്നുണ്ട്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോൾ ഉള്ളവനോ നിൻ്റെ ഭർത്താവല്ല. ഇത് കേട്ട് ഞെട്ടിത്തെറിച്ചുകൊണ്ട് അവൾ ചിന്തിക്കുന്നുണ്ട്, ഇവൻ എങ്ങനെ എൻ്റെ ചരിത്രം അറിയുന്നു. അവൾ പോയി തൻ്റെ ബന്ധുമിത്രാദികളോടും അയൽവാസികളോടും പറഞ്ഞു, ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞവൻ മിശിഹായെ ഞാൻ കണ്ടു എന്ന് അവൾ സാക്ഷ്യപ്പെടുത്തിയതായിട്ട് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ കഴിഞ്ഞ കാലവും നമ്മുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴുള്ളതും വരുവാനിരിക്കുന്നതും എല്ലാം അറിയുന്ന കർത്താവിൻ്റെ മുമ്പിൽ ഒന്ന് നീ മനസ്സ് തുറന്ന് പറയുക. ആ കർത്താവിനോട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും അർപ്പിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ആരും അറിയാത്തത് പലതും എല്ലാം അവൻ അറിയുന്നുണ്ട്. ഇപ്പോൾ നിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നതും നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയും നിൻ്റെ ജീവിതാവസ്ഥയും എല്ലാം കർത്താവ് അറിയുന്നുണ്ടെന്ന് നീ തിരിച്ചറിയുക. സിക്കമോറും മരത്തിൽ നിന്ന് ഊർന്നിറങ്ങുമ്പോൾ സക്കേവൂസ്
അതിശയിക്കുന്നുണ്ട്. ഇവൻ എങ്ങനെ എൻ്റെ പേരറിഞ്ഞു, ഇവൻ എങ്ങനെ ഞാൻ ഈ മരത്തിൻ്റെ മുകളിലിരിക്കുന്നു എന്നറിഞ്ഞു. പ്രിയമുള്ളവരെ, കർത്താവ് അറിയുന്നുണ്ട്. ചൂണ്ടയിട്ട് പിടിച്ച മീനിൻ്റെ വായ തുറന്ന് നാണയമെടുക്കുമ്പോൾ ശിമയോൻ വാ പൊളിക്കുന്നുണ്ട്. ഇവൻ എങ്ങനെ അറിഞ്ഞു കടലിൻ്റെ ആഴത്തിൽ നാണയം വായിൽ ഒളിപ്പിച്ച് ഒരു മത്സ്യമുണ്ടെന്ന്? അതെ, അവനെല്ലാം അറിയുന്നു. അവനെല്ലാം അറിയുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ സംഗീത വേദനയും നിന്റെ സഹനങ്ങളും നിന്റെ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും യാതനകളും പരാധീനതകളും എല്ലാം അവൻ അറിയുന്നുണ്ട്. അവനെല്ലാം അറിയുന്നു എന്നുള്ളതാണ്. എല്ലാം അവൻ അറിയുന്നു. ഒറ്റിക്കൊടുക്കുമെന്നും തള്ളിപ്പറയുമെന്നും ക്രൂശിക്കപ്പെടുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും ഒക്കെ അവനറിയാം. കഴിഞ്ഞ കാലം അറിയാം, ഇപ്പോഴുള്ളതറിയാം, വരാനിരിക്കുന്ന സർവ്വതും അവനറിയാം. ഉള്ളറിയാം, ഉള്ളിലുള്ളതറിയാം. നമ്മുടെ ഉള്ളും ഉള്ളിലുള്ളതും എല്ലാം അറിയുന്നവൻ്റെ മുമ്പിൽ നീ ഇനി എന്തിനു മറച്ചു വെക്കുന്നു? നിന്റെ ഹൃദയമൊന്ന് തുറന്നേ. ആരോടും പറയാതെ നീ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നതെല്ലാം കർത്താവിൻ്റെ മുമ്പിലൊന്ന് പങ്കുവെക്കി. നിന്റെ ഭാരങ്ങൾ അവൻ്റെ മുമ്പിലൊന്ന് ഇറക്കി വയ്ക്കുക. അവൻ്റെ ചങ്കിൽ ചെവി ചേർത്ത് വെച്ച് അവൻ്റെ അറിവുകൾ ധ്യാനിച്ച പ്രിയ ശിഷ്യൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 2:25 പറയുകയാണ്, അവൻ അവയെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനിലുള്ളത് മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിൻ്റെയും ഉള്ളിലുള്ളത് മുഴുവനും അറിയുന്ന കർത്താവിൻ്റെ മുമ്പിൽ, എല്ലാം അറിയുന്ന കർത്താവിൻ്റെ മുമ്പിൽ നമുക്കൊന്ന് തമ്പുരാനിട്ട് തിരുസന്നിധി പൂർണ്ണമായിട്ടും അർപ്പിക്കാം. നമുക്കറിയാം, ഇരു ചെറിയ ചെവി അറിയാതെ രഹസ്യത്തിൽ ചെയ്ത ദുഷ്കർമ്മങ്ങൾ മുന്നിൽ വന്നു നിന്ന് തമ്പുരാൻ്റെ പ്രവാചകൻ വിരൽ ചൂണ്ടി അക്കമിട്ട് നിരത്തിയപ്പോൾ സങ്കീർത്തകൻ ദാവീദ് രാജാവ് ഏറ്റുപറയുന്നു, എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവേ അത് അവിടെ നിന്നറിയുന്നു. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. സങ്കീർത്തനം 139:4-6 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നതാണ്. ദാവീദ് രാജാവിൻ്റെ മുമ്പിൽ നാത്താൻ പ്രവാചകൻ, ദാവീദ് ആരും അറിയാതെ ചെയ്ത തെറ്റ് അത് തമ്പുരാൻ അറിയുന്നു. നീ മറ്റാരും അറിയുന്നില്ലെങ്കിലും നിൻ്റെ തിന്മകളും നീ ചിന്തിക്കുന്ന ദ്രോഹങ്ങളും നീ പറയുന്നവയും നീ ചെയ്തു കൂട്ടുന്നവയും എല്ലാം അറിയുന്ന ഒരുവനുണ്ട്. അത് തമ്പുരാൻ കർത്താവാണ് എന്ന് നാത്താൻ പ്രവാചകനിലൂടെ അവിടുന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവേ അത് അവിടെ നിന്നറിയുന്നു. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ വചനത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ കാണാം, പ്രപഞ്ചത്തിൽ 600 കോടിയിലേറെ മനുഷ്യർ അധിവസിക്കുന്നുണ്ടല്ലോ. നമ്മൾ ഓർക്കണം, ഒന്നോർത്താൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ വിവിധ സംസ്കാരങ്ങളും ഭാഷകളും തൊഴിലുകളുമായി ജീവിക്കുന്ന ഈ മനുഷ്യരെല്ലാം, അവരുടെ ചിന്തകൾ പോലും ദൈവത്തിന് എങ്ങനെ അറിയാനാകും? ഓരോരുത്തരുടെയും അലച്ചിലുകൾ എണ്ണുകയും കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുകയും ചെയ്യുവാൻ ദൈവത്തിനാകുമോ? നമ്മൾ ഒരുപക്ഷെ വചനം ഓർത്ത് വേദനിച്ചു പോകും, ചിന്തിച്ചു പോകും. സങ്കീർത്തകൻ 56:8 പറയുന്നുണ്ട്, നിന്റെ കണ്ണീർ കണങ്ങൾ ഇതാ ഞാൻ കുപ്പിയിൽ ശേഖരിക്കുന്നുണ്ട്. അതായത്, നമ്മുടെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന ഒരു കണ്ണുനീർ തുള്ളി പോലും പാഴാകുന്നില്ല. നമ്മൾ വേദനിച്ച് കർത്താവിന് വിളിച്ച് കരയുന്ന ഒരു കണ്ണുനീർ തുള്ളി പോലും പ്രിയപ്പെട്ടവരെ പാഴാകുന്നില്ല. ഈ നിമിഷം, ഇപ്പോൾ ഈ ആരാധനയിൽ നീ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കണ്ണുകളിലൂടെ കണ്ണുനീർ ഒഴുകുന്നുണ്ടെങ്കിൽ, വിശ്വാസത്തോടുകൂടി നീ തമ്പുരാനെ വിളിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ആ വിളികൾ പാഴായി പോവില്ല. നിന്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്ന കണ്ണുനീർ വ്യർത്ഥമായിട്ട് പോവുകയില്ല. എല്ലാ കരുതലുള്ള തമ്പുരാന്റെ മുമ്പിലാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നത്. സങ്കീർത്തനം 145:18 പറയുന്നു, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോരുത്തർക്കും അവിടുന്ന് സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നുറുങ്ങിയ ഹൃദയത്തോടുകൂടി, തളർന്ന മനസ്സോടുകൂടി, തകർന്ന ജീവിതവുമായി നീ ഇന്ന് കർത്താവിന് മുമ്പിൽ ആയിരിക്കുമ്പോൾ ഓർക്കണം, ഇതാ നിന്റെ ദൈവം നിന്റെ സമീപത്തുണ്ട്. നിന്നെ ശക്തിപ്പെടുത്തുന്ന കർത്താവ്, നിന്നെ ബലപ്പെടുത്തുന്ന ദൈവം. ഈ സഹനങ്ങളിലൂടെ, കണ്ണുനീരിൻ്റെ ദിനങ്ങളിലൂടെ, ഈ ആദിയുടെയും വ്യാധിയുടെയും മഹാമാരിയുടെയും ദിനങ്ങളിലൂടെ കടന്നു പോകുവാൻ നിന്നെ ശക്തിപ്പെടുത്തുന്ന തമ്പുരാൻ ഈ പരിശുദ്ധ കുർബാനയിലുണ്ട് എന്ന് തിരിച്ചറിയണം. അങ്ങനെ
നമുക്ക് അറിയാം തമ്പുരാൻ നമ്മുടെ എല്ലാം അറിയുന്നുണ്ട്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഓരോരുത്തർക്കും അവിടുന്ന് സമീപസ്ഥനാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് വിളിക്കാം. ഈശോയെ, എൻ്റെ ജീവിതത്തെ മുഴുവനും അറിയുന്ന കർത്താവേ, ഞാനിതാ പൂർണ്ണമായി നിന്റെ തിരുസന്നിധി എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എന്നെ തന്നെ പൂർണ്ണമായും വിട്ടുതരുന്നു. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം അറിയുന്ന കർത്താവേ, എൻ്റെ നിഗൂഢ ചിന്തകൾ പോലും എൻ്റെ നാവിൽ വരുന്ന വാക്കുകൾ അത് നാവിലൂടെ പുറപ്പെടുന്നതിന് മുൻപേ തന്നെ അത് അവിടെ നിന്ന് അറിയുന്നുണ്ടല്ലോ കർത്താവേ. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഞാൻ ഉരുവാകുന്നതിന് മുൻപേ തന്നെ എന്നെ അറിയാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന വചനത്തിൻ്റെ നാഥ ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. എന്നെ പൂർണ്ണമായും അർപ്പിക്കുന്നു. എൻ്റെ ആദികൾ ഇനി എൻ്റേതല്ല, എൻ്റെ വ്യാധികൾ ഇനി എൻ്റേതല്ല, എൻ്റെ നിരാശയും എൻ്റെ കുറ്റബോധങ്ങളും എൻ്റെ വ്യർത്ഥ ചിന്തകളും എല്ലാം ഇനി എൻ്റേതല്ല കർത്താവേ. നീ അറിയുന്നവയാണ്. അതുകൊണ്ട് പൂർണ്ണമായും വിട്ടുതരുന്നു കർത്താവേ. പൂർണ്ണമായും ഞാൻ അർപ്പിക്കുന്നു ദൈവമേ. എൻ്റെ ഹൃദയം നുറുങ്ങി ഇതാ ഞാൻ നിന്നെ വിളിക്കുകയാണ് ഈശോയേ. എൻ്റെ ഹൃദയം പൂർണ്ണമായും നിന്നിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ വിളിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ വരണമേ, കർത്താവേ കടന്നു വരണമേ, കർത്താവേ കടന്നു വരണമേ, ഈശോയേ കടന്നു വരണമേ. കർത്താവേ ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കുചേർന്നു കൊണ്ടിരിക്കുന്ന രോഗികളുടെ മേൽ അവിടെ നിന്ന് വരണമേ. സാമ്പത്തിക ഞെരുക്കങ്ങളിൽ കഴിയുന്നവരുടെ മേൽ കടന്നു വരണമേ. ദാമ്പത്യ ജീവിതത്തിൽ വിഷമതകൾ അനുഭവിക്കുന്നവരുടെ മേൽ വരണമേ. ആദിയിലും വ്യാധിയിലും കഴിയുന്നവരുടെ മേൽ വരണമേ. വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളുടെ മേൽ അവിടെ നിന്ന് കടന്നു വരണമേ. ഈശോയേ വരണമേ. എല്ലാ കുടുംബങ്ങളും അങ്ങയുടെ അരൂപി നിറയട്ടെ. പാപബന്ധനങ്ങൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞ് നിന്നെ വേദനിപ്പിച്ചിരിക്കുന്ന, നിന്നെ ദ്രോഹിക്കുന്ന ഞങ്ങളുടെ മേൽ അനുതാപത്തിൻ്റെ പെരുമഴ പെയ്ച്ച് പരിശുദ്ധാത്മാവിനെ വർഷിച്ചുകൊണ്ട് നീ വരണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ തിരുസാന്നിധ്യം ഞങ്ങൾ അറിയട്ടെ, നിന്റെ തിരുസാന്നിധ്യം ഞങ്ങൾ അറിയട്ടെ കർത്താവേ. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും, ഈ കോടാനുകോടി ജനങ്ങൾക്കിടയിൽ ഈ പാവപ്പെട്ട എന്നെ കർത്താവ് എങ്ങനെ അറിയുമെന്ന്. ഒരു നാൾ കാലിൻ്റെ കുഞ്ഞു വിരലിലെ ഒരു കുഞ്ഞു കോശം ഇങ്ങനെ ചിന്തിച്ചു അത്രേ, ഇത്രയും വലിയ ശരീരത്തിൽ കോടിക്കണക്കിന് കോശങ്ങളില്ലേ, ഞാനൊരു കാലിൻ്റെ ഏറ്റവും ചെറിയ വിരലിൻ്റെ അറ്റത്തുള്ള ഒരു കൊച്ചു കോശം, പ്രധാനപ്പെട്ട എന്തെല്ലാം പ്രവർത്തനങ്ങൾ ശിരസ്സിന് ഏകോപിപ്പിക്കുവാനും നിയന്ത്രിക്കുവാനുമുണ്ട് ശരീരത്തിൽ. അതിനിടെ ഞാനൊരാൾ ഇങ്ങനെ ജീവിക്കുന്നുണ്ടെന്ന് ശിരസ് അറിയാനിടയില്ല. ഞാൻ ശരീരത്തിലെ കോടിക്കണക്കിന് കോശങ്ങളിൽ ഒന്നു മാത്രമാണല്ലോ. എന്നാൽ ഒരു ദിവസം ഒരു ചെറിയ മുള്ള് ഈ കുഞ്ഞു കോശത്തിൽ കൊള്ളാൻ ഇടയായപ്പോഴാണ് അത് തൻ്റെ വിലയറിഞ്ഞതത്രേ. പെട്ടെന്ന് കാല് മുകളിലേക്കുയർന്നു, അധരങ്ങൾ വേദനയുടെ സ്വരമുതിർത്തു, കൈ താഴേക്ക് വന്നു, വിരലുകൾ അടുത്തെത്തി മുള്ള് പറിച്ചു കളഞ്ഞു. മുറിവേറ്റ് ചോര പിടഞ്ഞ് പൊടിഞ്ഞുവെങ്കിലും ആ ചെറുകോശം പിന്നീട് ഒരിക്കലും പരാതിപ്പെട്ടില്ല. ശിരസ്സെന്നെ അറിയുന്നില്ലെന്ന്. കോടിക്കണക്കിന് കോശങ്ങളാണ് ശരീരത്തിന് മുഴുവനെങ്കിലും ഈ കോശങ്ങളുടെ ഇടയിലും ഞാൻ ഇതാ വിലപ്പെട്ടവനാണ്. കോടിക്കണക്കിന് കോശങ്ങളാലാണ് ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും തന്നെ വ്യക്തിപരമായി ശിരസ്സിനറിയുന്നുവെന്ന് അന്ന് വ്യക്തമായി. പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെയാണ് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് അറിയുക. നമ്മളെ പൂർണ്ണമായും അറിയുന്ന കർത്താവിൻ്റെ മുമ്പിൽ നിശബ്ദമായിട്ട് നമുക്ക് അല്പസമയം ചിലവഴിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പൂർണ്ണമായും നമ്മളെ വിട്ടുകൊടുത്തുകൊണ്ട് എല്ലാം അറിയുന്ന കർത്താവിനെ പരിപൂർണമായി നമ്മളെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിശബ്ദതയിൽ ചിലവഴിക്കാം. ഈ ഈരടികളോട് ചേർന്ന് നമുക്ക് കർത്താവിൻ്റെ ഈ നമ്മെ അറിയുന്ന തമ്പുരാൻ്റെ ഈ സാന്നിധ്യത്തെ ധ്യാനിക്കാം, ആരാധിക്കാം. കർത്താവേ, അവിടെ നിന്ന് എല്ലാം അറിയുന്നുവല്ലോ കർത്താവേ. അവിടെ നിന്ന് എല്ലാം അറിയുന്നവനാണല്ലോ. എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം, എന്നെ പോറ്റുന്ന ദൈവം, എന്നെ നടത്തുന്ന ദൈവം, എല്ലാം കാണുന്ന ചെന്നൈ
കടത്തിടുന്നു ആഴക്കടലിൽ ഞാൻ താഴാതെ വലങ്കൈ പിടിച്ചെന്നെ നടത്തിടുന്നു ജീവിതമാം പടകിൽ നാഥനോടു ഞാൻ യാത്ര ചെയ്യും സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും അവിടത്തേക്ക് അർപ്പിക്കാം. എല്ലാം അറിയുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഈ അവബോധം നമ്മളിലുള്ള അനാവശ്യ ഉത്കണ്ഠകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കും. കഴിഞ്ഞതും ഇപ്പോഴുള്ളതും വരാനിരിക്കുന്നതും അറിയുന്ന തമ്പുരാൻ സർവം നന്മയ്ക്കായി പരിണമിപ്പിക്കുമെങ്കിൽ പിന്നെ ഞാൻ എന്തിന് ഉത്കണ്ഠപ്പെടണം? നമ്മുടെ അറിവുകൾ എത്ര പരിമിതമാണ്. തിബേരിയോസ് കടൽ തീരത്ത് നിന്ന് കേട്ട ഒരു സമർപ്പണ മന്ത്രം നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ. കർത്താവേ നീ എല്ലാം അറിയുന്നു, കർത്താവേ നീ എല്ലാം അറിയുന്നു. ഈ ഒരു മന്ത്രം നമുക്കും ഉരുവിട്ടുകൊണ്ടിരിക്കാം. കർത്താവേ നീ എൻ്റെ ജീവിതം അറിയുന്നു, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ അറിയുന്നു, എൻ്റെ ആത്മീയ അവസ്ഥ നീ അറിയുന്നുണ്ട്, എല്ലാം നീ അറിയുന്നു. കർത്താവേ കത്തുന്ന മുൾപ്പടർപ്പിൽ കർത്താവ് കടന്നു വന്നുകൊണ്ട് പറഞ്ഞല്ലോ, എൻ്റെ ജനത്തിൻ്റെ നിലവിളി ഇതാ എൻ്റെ കാതുകളിൽ പതിക്കുന്നു, ഞാൻ അവരെ രക്ഷിക്കുവാനായിട്ടാണ് ഇറങ്ങി വന്നിരിക്കുന്നത്, അവരുടെ ജീവിതത്തിൻ്റെ വേദനകളും യാതനകളും ഞാൻ അറിയുന്നു, അവരുടെ കഷ്ടപ്പാടുകൾ ഞാൻ കണ്ടിരിക്കുന്നു, അവരുടെ ദുരിതങ്ങൾ ഞാനിത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ അവരെ രക്ഷിക്കുവാനായിട്ടാണ് ഇറങ്ങി വന്നിരിക്കുക. കത്തുന്ന മുൾപ്പടർപ്പിന് സദൃശ്യമായ ഈ തിരുവരുളിക്കായി നമ്മുടെ നാഥനും രക്ഷകനുമായ കർത്താവ് എഴുന്നള്ളി വന്നിരിക്കുന്ന സമയമാണിത്. നമ്മുടെ നിലവിളി കേട്ടുകൊണ്ട്, നമ്മുടെ വേദനകൾ കണ്ടുകൊണ്ട്, നമ്മുടെ യാതനകൾ അറിഞ്ഞുകൊണ്ട് ആ തമ്പുരാൻ്റെ ആശീർവാദം നമുക്ക് ഈ സമയം യാചിക്കാം. നമുക്ക് ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ഇരിക്കാം. കർത്താവേ അവിടുന്ന് എല്ലാം അറിയുന്നവനല്ലേ, അവിടുന്ന് എല്ലാം അറിയുന്നവനല്ലേ, അങ്ങേക്കൊരു വാക്ക് മതിയല്ലോ കർത്താവേ, അങ്ങേക്കൊരു വാക്ക് മതി എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ ഇടപെടാനായിട്ട്. ഈ നിമിഷം അവിടുന്ന് ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കർത്താവേ. ഈ ബോധ്യത്തോടു കൂടി നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞ് അവിടുത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. അവിടുത്തെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ. ചിന്തണമേ ദിവ്യവരങ്ങൾ സകലേശാദിവ്യ കടാക്ഷം
പൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ശിരസ് നമിച്ച കർത്താവിൻ്റെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ പാടി സ്തുതിക്കാം. എല്ലാ നന്മകൾക്കുമായിട്ട് നമ്മെ അറിയുന്ന കർത്താവിന്, നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ നന്ദി പറഞ്ഞ് നമുക്ക് സ്തുതിക്കാം. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തി.